ദുബായിലെ ഇബിൻ ബത്തൂത്ത മോളില് വിക്രമാദിത്യൻ എന്നുള്ള മൂവി കണ്ടിട്ട് വരികയാണ് ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ, ഈ മൂവിയുടെ ഒരു റിവ്യൂ. ഇത് നാട്ടില് റിലീസായി കുറേ ദിവസങ്ങളായി, ഇപ്പോ ഇവിടെ ദുബായില് റിലീസ് ആയിട്ടുണ്ട്. ശരിക്കും ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഈ ഒരു പടം കാണാൻ വേണ്ടി ഞങ്ങൾ പോയത്. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ആ ഒരു റിവ്യൂവിന്റെ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. എസ്പെഷ്യലി ഒരു 70s 80s കാണുന്ന ഒരു സ്റ്റോറി ലൈനാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം നാട്ടിൽ നിന്ന് അടിയുണ്ടാക്കി ഡൽഹി പോകുന്നു, പിന്നീട് ഒരു എന്താണ് സിവിൽ സർവീസ് എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പണ്ട് നമ്മൾ ഏതോ പ്രേം നസീറിന്റെ പടം കണ്ടൊരു ഫീലിലാണ് ഞങ്ങൾ രണ്ടുപേരും ശശിയായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ജുമേറയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നായിക പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അതായത് നീ പോലീസ് യൂണിഫോമിൽ വാ, അന്ന് ഞാൻ നിന്റെ അടുത്ത് യെസ് പറയാമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പണ്ട് കാലത്ത് നടക്കുന്ന ഒരു തീം ഇപ്പൊ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സംബന്ധിച്ചാലേ പറ്റുള്ളൂ, ദുൽഖർ സൽമാൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല നാച്ചുറലായിട്ട് തന്നെ ദുൽഖർ ഈ ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം ചില സമയത്തൊക്കെ നമുക്ക് മോഹൻലാലിൻ്റെ ചില ചില എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, അതും പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഉണ്ണി മുകുന്ദൻ അതിനകത്ത് പറഞ്ഞൊരു ഒരു ഒരു പേരുണ്ട്, മസിലളി എന്ന്. ശരിക്കും അത് നന്നായിട്ട് തന്നെ ചേരും. കാരണം പുള്ളിക്ക് അത് മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇവിടെയും പുള്ളിന്റെ മസിൽ ഇങ്ങനെ കാണിക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ അമ്പലത്തിൽ നിന്ന് എപ്പോഴും വരുമ്പോഴും പുള്ളി ഷർട്ട് ഇട്ടിട്ടുള്ളവരാ. എപ്പോഴും ഞങ്ങൾ കാണിച്ചുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപ്പോൾ ഷർട്ട് എടുക്കും, അപ്പോൾ ഷർട്ട് എടുത്തു. അങ്ങനെ രണ്ട് മൂന്ന് സീൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാത്രമേ ഷർട്ട് എടുക്കൂ, ഷർട്ട് ഇട്ടിട്ടുള്ള. ശരിക്കും ലാൽജോസ് എന്നുള്ള ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ കൂടെ ഒരുപാട് പടങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഡയമണ്ട് നെക്ലസ്, അറബിക് കഥ. പക്ഷെ അതിൽ നിന്നൊക്കെ, അതും ഞങ്ങൾക്ക് ഇവിടെ യു എയിലെ ദുബായുമായിട്ട് നല്ല കണക്ട് ഉള്ള രണ്ട് മൂവീസ് ആണ് അത് രണ്ടും. ബട്ട് ഈ മൂവിക്ക് വലിയൊരു കണക്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു നാടുമായിട്ട് വലിയ മിസ്സിംഗ് ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ. അപ്പോ വിക്രമാദിത്യൻ ഇവിടെ യു എയിലെ റിലീസായി, ഇവിടെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു. ആദ്യമായിട്ട് യു എയിൽ വെച്ച് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിക്ചർ വന്നില്ല സ്ക്രീനിൽ. ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് എങ്ങനെ ആൾക്കാർ കൂവുന്നു, അത് നന്നായിട്ട് ദുബായിൽ വന്നിട്ട് ദുബായിന്ന് ഒരു ഫിലിം കണ്ടിട്ട് ദുബായ് യു എയിൽ ഫിലിം കണ്ടിട്ട് ഇങ്ങനെ കൂക്കി വിളിക്കുന്നൊക്കെ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. ഒന്നും പറയാൻ പറഞ്ഞിട്ട് കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു, കുറെ ചീത്ത വിളിയും കുറെ കാര്യങ്ങളെല്ലാം ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത് ഞങ്ങളിപ്പോ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ പറ്റിയതായിരിക്കും, അത് എല്ലാ ഇതിലും പറ്റുന്നതാണ്. എന്നാൽ ഇങ്ങനെ കൂക്കി വിളിച്ചിട്ട് അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ കയറി കൂക്കുക എന്നൊക്കെ പറയുന്നത്, ഇതാണ് യു എയിൽ നിന്ന് വിക്രമാദിത്യനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു, എക്സ്പെക്ടേഷൻ അത്രയും വന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇപ്പോൾ ജുമൈറ റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വിക്രമാദിത്യൻ കാണണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക. വൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പടം. അപ്പോൾ പോയിട്ട് കാണുക. റേറ്റിംഗ് 10 എന്നുള്ള സ്കെയിലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്ര കൊടുക്കണം? സെക്കൻഡ് ഹാഫ് വരെ, അല്ല സോറി, ഫസ്റ്റ് ഹാഫ് നമുക്കൊരു 3 കൊടുക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ഹാഫ് 5 കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ഹാഫിലെ സെക്കൻഡ് ഹാഫ്, അതായത് ലാസ്റ്റ് പോർഷൻ 7 കൊടുക്കാം. ഓക്കെ ശരി. അപ്പൊ അതാണ് മൂവിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ള റേറ്റിംഗ്. ഞാൻ വൈശാഖ്, ഇത് ഷനൂദ്. അപ്പോ പോയി കാണുക, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഞങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ദുൽഖർ കസറി നല്ല പടം, ദുൽഖറിന് വേണ്ടി മാത്രം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു 70s ഒരു പ്രേം നസീർ പടം കണ്ടൊരു ഫീൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലുള്ള, ആദ്യം പറഞ്ഞ പോലുള്ള പോലീസ് കഥകളും പിന്നെ അമ്മ ഇങ്ങനെ മറ്റു കേസിൽ നിന്ന് മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നതും അതൊക്കെ കുറച്ചധികം നമ്മളെ പണ്ടത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഫാക്ട്. അപ്പൊ പോയി കാണുക. അപ്പൊ ഇത് യു എയിൽ നിന്ന് വൈശാഖും ഷനോദും.